ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പട്ടാളക്കാർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോഴ്സ് പട്ടാളക്കാർ ഭയമില്ലാത്തവരാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ് അതായത് നമ്മൾ ഈ പട്ടാളക്കാരുടെ കഥകൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പട്ടാളക്കാരുടെ പട്ടാളക്കാരെക്കുറിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ സിനിമ എസ്പെഷ്യലി റാംബോ എന്ന് പറയുന്ന സിനിമ അത് ഗ്രീൻ ബെറേറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് ആണ് ഗ്രീൻ ബെറേറ്റ്സ് അപ്പോൾ ആ ഗ്രീൻ ബെററ്റ് ഗ്രീ ഗ്രീൻ ബെററ്റ് പട്ടാളക്കാരനായിട്ടുള്ള ജോൺ റാംബോ എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഒരു മൂവിയാണ് റാംബോ എന്ന് പറയുന്ന സീരീസ് എന്ന് പറയുന്നത് അതിൽ സിൽവസ്റ്റ സ്റ്റലോൺ ഭയമില്ലാത്ത ഒരാളായിട്ടാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ പൊതുവേ സിനിമയായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പട്ടാളക്കാരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യും മലയാളത്തിലും ചെയ്യും ഇംഗ്ലീഷിലൊക്കെ ചെയ്യും ഇപ്പോൾ നേവി സീൽസ് എസ് എ എസ് ഇസ്രയേലിൻ്റെ സൈറദ് മഖ്താൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്പെഷ്യൽ ഫോഴ്സിൻ്റെ വീഡിയോസ് ചെയ്യ എന്നിട്ട് അവർക്ക് പേടി എന്താണെന്ന് അറിയത്തില്ല അവർ പേടിയില്ലാത്തവരാണെന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണോ ഈ പട്ടാളക്കാർക്ക് പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ ഫോഴ്സ് പട്ടാളക്കാർക്ക് പേടി ഇല്ലേ അല്ലെങ്കിൽ അവർ പേടിയില്ലാത്ത മനുഷ്യരാണോ തീർച്ചയായിട്ടും അത് തെറ്റാണ് കാരണം അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് പേടി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ജീവികൾക്കും ഉണ്ട് നിങ്ങൾക്കിപ്പോൾ പേടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഈ ലോകത്ത് ജീവിച്ചിരിക്കത്തില്ല കാരണം നമ്മുടെ അതിജീവനത്തിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് പേടി അത് പരിണാമപരമായിട്ട് നമുക്ക് സർവൈവരുമായിട്ട് ബന്ധപ്പെട്ട് പരിണമിച്ചുണ്ടായ ഒന്നാണ് പേടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പാമ്പിനെ എടുക്കുക ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വിനമുള്ള പാമ്പുകളിൽ ഒന്നാണല്ലോ ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയും ഭയങ്കര വെനമാണ് ഒറ്റ ബൈറ്റ് മതി അല്ലെങ്കിൽ രാജവംബാല ഭയങ്കര വനമാണല്ലോ ആന പോലും കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഒരു ആനയെ പോലും ഒറ്റ ബൈറ്റിൽ രാജവമ്പാലയ്ക്ക് കൊല്ലാൻ പറ്റും അതിൻ്റെ വെന അത്രത്തോളം സ്ട്രോങ് ആണ് അത്രത്തോളം പ്രോട്ടീൻ കൂടുതലാണ് രാജവമ്പാലയുടെ വെനത്തിന് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രാജവമ്പാല അല്ലെങ്കിൽ ബ്ലാക്ക് മാമ്പ പാമ്പുണ്ടല്ലോ അപ്പോൾ ആ പാമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ബ്ലാക്ക് മാമ്പയോ രാജവമ്പാലയോ വന്നു അപ്പോൾ ആ പാമ്പിൻ്റെ വെനത്തിൻ്റെ കപ്പാസിറ്റി അറിയാമല്ലോ ഒറ്റ കൊത്തിന് നിങ്ങൾ തീരും അതായത് സിമ്പിൾ കാര്യമാണ് ഒരു ബൈറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ പോലെ അല്ലെങ്കിൽ കീരിയെ കീരിയെപ്പോലെയൊന്നും അത്രയും ഫാസ്റ്റായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അത്ര ഫാസ്റ്റായിരിക്കും ഈ പാമ്പുകളുടെ ബൈറ്റിൻ്റെ ആ ഒരു സ്പീഡെന്ന് പറയുന്നത് അപ്പോൾ എസ്പെഷ്യലി ഈ രാജകുമ്പാലയ്ക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് മാമ്പയ്ക്ക് ഒറ്റ കൊത്തിന് നിങ്ങളെ കൊല്ലാനുള്ള കപ്പാസിറ്റി വെനുണ്ടെങ്കിലും അവരാദ്യം ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് ആദ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് അവർക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അതുവഴി രക്ഷപ്പെടുക എന്നുള്ള ചിന്തയാണ് കാരണം അവർക്ക് അതിൻ്റെ ആവശ്യം പോലെ ഒറ്റ കൊത്ത് തന്നെ നിങ്ങൾ ചെയ്യുന്നു അതിനെ നോക്കി പയ്യെ പോയാൽ മതി പക്ഷേ ആദ്യം അറ്റാക്ക് ചെയ്യാതെ അത് ആദ്യം രക്ഷപ്പെടാൻ നോക്കും രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ജീവജാലങ്ങളുടെ നിയമം അതായത് ആദ്യമേ അറ്റാക്കിന് വേണ്ടി ശ്ര ശ്രമിക്കത്തില്ല ഒരു ജീവി ശ്രമിക്കത്തില്ല അതേ ഞാൻ പറഞ്ഞ ഇരയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു മാനിന് ഒരു കടുവ വേട്ടയാടുന്ന അറ്റാക്കല്ല അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള അറ്റാക്കാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ രണ്ട് ജീവികൾ തമ്മിൽ കാണുമ്പോൾ ഇപ്പോൾ രണ്ട് അതായത് ഇരയ്ക്ക് വേണ്ടി അല്ലാതെ രണ്ട് വ്യത്യസ്ത ജീവികൾ കാണുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടല്ലോ പ്രേരണ കാണും അത് ഓരോ ജീവിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അവരുടെ പരിണാമ പ്രോസസ്സ് അനുസരിച്ചായിരിക്കും അത് വർക്കാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏത് ജീവിയെടുത്താലും അവർ ആ ആദ്യം അറ്റാക്ക് ചെയ്യാൻ നിൽക്കത്തില്ല ആദ്യം ഓടി രക്ഷപ്പെടുക അതായത് ആ ശത്രുവിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ വേറെ നിവർത്തിയൊന്നും ഇല്ലെങ്കിൽ മാത്രമേ അറ്റാക്ക് ചെയ്യത്തുള്ളൂ അതാണ് പൊതുവായിട്ടുള്ള ജീവികളുടെ ഇടയിലുള്ള നിയമം അല്ലാതെ ശത്രു ദുർബ് ദുർബലരാണെന്ന് കണ്ടാൽ തന്നെക്കാളും ശക്തി കുറഞ്ഞാണെന്ന് കണ്ട നെഞ്ച നെഞ്ചത്തോട്ട് ചാടിക്കയറുമെന്ന് പറയണം അത് മനുഷ്യൻ്റെ കാര്യമായാലും അങ്ങനെയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ എന്ന് പറയുന്നത് എല്ലാ ജീവികളിലും ഉണ്ട് മനുഷ്യൻ്റെ ഇടയിലും ഉണ്ട് അത് ഏറ്റക്കുറച്ചിൽ കാണും ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ ഭയം കാണും ചില ആളുകൾക്ക് ഭയം കുറവായിരിക്കും പക്ഷേ ഭയം ഉണ്ടെന്ന് അറിയണം അപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്പെഷ്യൽ ഫോഴ്സ് പട്ടാളക്കാരുടെ വീഡിയോസൊക്കെ മലയാളത്തിലൊക്കെ പറയും ഭയമില്ലാത്തവരാണ് കല്ലുപോലെ നിൽക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവർക്കും ഭയമുണ്ട് നമ്മളെപ്പോലെ തന്നെ ഭയമുണ്ട് പക്ഷേ അവരുടെ അവരുടെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത അവർക്ക് ആ ഭയത്തെ മാനേജ് ചെയ്യാനാണ് അവർ പഠിക്കുന്നത് അതായത് ഭയം ഒരിക്കലും ഇല്ലാതാവുന്നില്ല ഭയം ഇല്ലാതായ ആൾ അപ്പം തന്നെ മടിയാവും അപ്പോൾ ഭയം ഇല്ലാതാവുന്നില്ല ഭയത്തെ മാനേജ് ചെയ്യാനാണ് പഠിച്ചത് ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് ആ മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഈ റാംബോ സിനിമ ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയിൽ ആ ഗ്രീൻ ബെറൈറ്റ് സോൾജിയർ ആയിട്ടുള്ള സിൽവസ്റ്റ സ്റ്റലോണ് ആ ഒരു കാട്ടിലോട്ട് പോലീസുകാർ ഓട്ടിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സിൽവസ്ത സ്റ്റേണും ഭയങ്കര ഭയമുണ്ട് പക്ഷേ നോർമലി നോർമലി മനുഷ്യർ പറഞ്ഞാൽ ഇപ്പം ഒരു ഭയമുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഫ്രീസ് ആവുകയാണ് എല്ലാ ആളുകളും ചെയ്യുന്നത് കാരണം അതുപോലൊരു മുമ്പ് ഇതുപോലൊരവസ്ഥ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാനോ നിങ്ങളോ ഇപ്പോൾ യുദ്ധത്തിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇപ്പൊ ഇസ്രയേലിയൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം കാരണം അവർ എന്നും അത് നേരിടുന്ന ആളുകളാണ് മിസൈലിൻ്റെ അറ്റാക്കും ഭീഷണികളൊക്കെ നേരിടും ഇപ്പം നമുക്ക് ഈ യുദ്ധം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇപ്പം എൻ്റെ ജനറേഷനിലുള്ള ആളുകളോ ഇവിടെയുള്ള ആളുകൾക്കെന്നും കാരണം നിർബന്ധിക നിർബന്ധിത സൈനിക സേവനമൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല അപ്പോൾ ഇപ്പോൾ എന്നെ നിങ്ങളെ കൊണ്ട് പെട്ടെന്നൊരു ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇട്ടുപോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ പേടിച്ച് ഫ്രീസ് ആയിപ്പോ എന്തുകൊണ്ടാണ് കാരണം അതുപോലൊരു സാഹചര്യം മുമ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ പേടിക്കും അപ്പോൾ ഈ പട്ടാളക്കാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതരത്തിലുള്ള അറ്റാക്കുകള് പലതരത്തിലുള്ള ശാരീരിക ടോർച്ചറിങ് അപ്പോൾ അത് മൊത്തം അവരുടെ ട്രെയിനിങ് കാലയളവിൽ അവരെ പരിശീ പരിശീലിപ്പിക്കും അപ്പം എന്തു പറ്റും അവർ ഇതിനു മുമ്പ് കടന്നു പോവാ പോകാത്ത എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും എല്ലാ തരത്തിലുള്ള ടോർച്ചറിങ്ങും എല്ലാ തരത്തിലുള്ള യു യുദ്ധ സാഹചര്യങ്ങളിലൂടെയും ഈ പട്ടാളക്കാർ കടന്നു പോകും അപ്പോൾ എന്തു പറ്റും ഓൾറെഡി അവർക്ക് കടന്നു പോകുമ്പോൾ തന്നെ അവർക്ക് പേടി ആദ്യം ഉണ്ടെങ്കിലും മൂന്ന് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് തവണയൊക്കെ ആ അതേ കാര്യം ചെയ്യുമ്പോൾ പേടി ഉണ്ടായിട്ടും ആ പേടി ഇല്ലാതാവുന്നില്ല ആ പേടിയെ മാനേജ് ചെയ്ത് ആ കാര്യത്തിൽ ഫ്രീസായിട്ട് നിൽക്കാതെ ആ ഒരു ശേഷി അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാർക്ക് പേടിയില്ല സ്പെഷ്യൽ ഫോഴ്സ് പട്ടാളക്കാർ പേടിയില്ലാത്തവരാണെന്നൊക്കെ പറയുന്നവന്മാർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത മണ്ടന്മാരാണെന്ന് അറിയണം അവർക്കും പേടിയുണ്ട് പക്ഷെ അവർ ഫ്രീസായി നിൽക്കാതെ ആ പേടി ഉണ്ടെങ്കിലും ആ പേടിയെ മാനേജ് ചെയ്ത് ആ ഫ്രീസായി നിൽക്കാതെ അവരുടെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് വേണം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാൻ പിന്നെ ഈ ബയോ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് ഇപ്പോൾ ചില ആളുകൾക്ക് ഇരുട്ടിന ഭയമായിരിക്കും ചില ആളുകൾക്ക് വെള്ളം ഭയമായിരിക്കും ചില ആളുകൾക്ക് ഉയരം ഹൈറ്റ് ഭയമായിരിക്കും ചില ആളുകൾക്ക് തോൽവി ഒരു ഭയമായിരിക്കും അതായത് ചില ആളുകൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മത്സരിക്കാൻ ഭയം ഇരിക്കും അതായത് അയ്യോ ഞാൻ തോറ്റുപോകൂ ഞാൻ തോറ്റുപോകൂ അതായത് തോറ്റുപോയാൽ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാമെന്നുള്ള ചിന്തയില്ല മത്സരിക്കാൻ ചെന്നാൽ ഞാൻ തോറ്റുപോകുമെന്നുള്ള ഭയം കൊണ്ട് മത്സരിക്കാതിരിക്കുക പിന്നെ പലതരം ഫോബിയ ഈ ഹൈറ്റിൻ്റെ പ്രശ്നം ഭയം അതൊക്കെ നമുക്ക് പരിണാമപരമായിട്ട് വേണ്ടതാണ് കാരണം ആ ഭയം ഉണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റുള്ള സ്ഥലത്തോട്ട് പോവാതിരിക്കും അപ്പോൾ നമ്മൾ അതിജീവിക്കും ഇപ്പോൾ പേടിയില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഹൈറ്റുള്ള സ്ഥലത്ത് പോയിട്ട് തട്ടി അടിച്ച് താഴെ വീണിച്ച് ആകും ഇടയ്ക്ക് വെച്ച് ഒരു പെൺകുട്ടി എന്തോ വെള്ളച്ചാട്ടത്തി വ്ളോഗർ ഇതുപോലെ വന്ന് വീണല്ലോ വീണും മരണപ്പെട്ടല്ലോ അപ്പോൾ അതുപോലത്തെ അവസ്ഥ വരും പേടിയില്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇരുട്ട് ഇരുട്ട് പിന്നെ ഉള്ളത് വെള്ളം ഈ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഉള്ള ഭയം കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും കടലിനെ പേടിയായിരിക്കും അപ്പോൾ കടലിൽ ഇപ്പോൾ ഇറങ്ങാൻ നമുക്ക് പേടിയുണ്ടാകാം കാലൊക്കെ നനയ്ക്കാൻ പേടിയില്ല പക്ഷേ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ നമുക്ക് പേടിയായിരുന്നു എന്തുകൊണ്ടാണ് കാരണം കടലിൽ പോയി നമ്മളത് ഇത്രയൊക്കെ ഉള്ളോ കാര്യങ്ങൾ ആറ്റത്തൊക്കെ പോയി കുറേ വെള്ളം വന്ന് എടുത്തുകൊണ്ട് പോകും അല്ല എടുത്തുകൊണ്ട് പോകത്തില്ല വെള്ളം വന്ന് നനഞ്ഞിട്ട് പോകും അതേസമയം കടലിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും കാരണം നമുക്ക് അങ്ങനെ ഒരു കാര്യം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പേടിയുടെ അടിസ്ഥാനം ഇതാണ് പേടിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഏത് പേടിയെ വേണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില ആളുകൾ ഫൈറ്റിങ്ങിൻ്റെ കാര്യം പറയും ഫൈറ്റിങ്ങിൻ്റെ ഫിയർ അതായത് നിങ്ങൾ ആ ഫൈറ്റിൻ്റെ സാഹചര്യം നിങ്ങൾ മുമ്പ് നേരിട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറേ ഇടിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരു ഇടിയൊക്കെ കിട്ടിയാൽ ഭയങ്കര വേദന ആയിരിക്കുമോ അത് എങ്ങനെയായിരിക്കും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് ഞാൻ ചത്തുപോകുമോ അത് വ വളരെയധികം വേദനയാണോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് എന്താണെന്ന് പരിചയമില്ല അതാണ് അപ്പോൾ ആ പേടിയുടെ അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു കാര്യം അപ്പോൾ ഞാൻ ഫൈറ്റിങ്ങിൻ്റെ പേടി ഒരിക്കലും ഇല്ലാതാവുന്നില്ല ഞാൻ ഈ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞാൽ പേടിയെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും അല്ലാതെ പേടി ഇപ്പോൾ എല്ലാമാർക്കും പേടിയുണ്ട് അത് നമ്മളെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും പേടി എന്തായാലും ഉണ്ട് അപ്പോൾ ആ പേടിയെ മാനേജ് ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണെന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ പേടി ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല അപ്പോൾ രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട് പേടിയില്ലാത്ത മനുഷ്യരില്ല എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല പലതരം ജനിതപരമായിട്ടുള്ള പ്രശ്നവും ആ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില അങ്ങനെ ഈ പേടിയില്ലാത്തൊരവസ്ഥയുണ്ട് അതായത് അവർക്ക് ഇപ്പോൾ സാധാരണ ശരാശരി ഒരു മനുഷ്യർക്ക് ഇപ്പോൾ ഒരു അപകടം വന്ന ഇപ്പോൾ ശരാശരി നല്ല ഒരു മനുഷ്യൻ നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ അയാളാ ഇപ്പോൾ ഒരു വെട്ടവത്തി എടുത്ത് വെട്ടാൻ വന്ന ശരാശരി ഒരു മനുഷ്യൻ പെട്ടെന്ന് പേടിക്കണം പേടിച്ച് ഓടണം നമ്പർ ഈ പട്ടാളക്കാരെ പോലെ ആ അവസ്ഥയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത ആളുകൾക്ക് പേടിയുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ അല്ലാത്തൊരാൾക്ക് ഇപ്പോൾ ഒരാൾ വെട്ടത്തിൽ കൊണ്ടുവന്നാൽ പേടി ചോടണം പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരാൾ അവരെ വെട്ടാൻ വന്നാലും പേടി കാണത്തില്ല അത് ഒരു ജനറ്റിക്സിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ച് അതായത് പേടി ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടും പോകും അങ്ങനെ ഒരു ചില അത് റെയർ കേസസ് ആണ് ചില ആളുകൾക്ക് ഒട്ടും പേടി കാണത്തില്ല അത് ജന്മനാ ഉള്ള ഒരു പ്രശ്നവുമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളരെ അപകടകാരികളുമായിരിക്കും ഇപ്പോൾ ചില ആളുകൾ മറ്റേ സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ പറയുമല്ലോ അതായത് അത് കൊല്ലുന്നത് ഇഷ്ടമാണ് അവർക്ക് പേടിയും കാണത്തില്ല അവർക്ക് കൊല്ലാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ സീരിയൽ കില്ലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെന്നാൽ അവന്മാർക്ക് പേടിയൊന്നും കണ്ടില്ല മനസ്സിൽ ഒരു പേടിയും കാണത്തില്ല നമ്മളിപ്പോൾ സിനിമകളൊക്കെ കണ്ടിട്ടില്ല മറ്റേ ഫ്രൈഡേ ഇതാ തേട്ടി എന്നൊക്കെ പറയുമല്ലോ എത്ര അറ്റാക്ക് ചെയ്താലും സീരിയൽ കില്ലേഴ്സ് വീണ്ടും വരും കാരണം അവർക്ക് ഒരു പേടിയില്ല കാരണം അത് ജെനത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അത് ഹെൽത്തി ആയിട്ടുള്ള ആളുകളല്ല അവർക്ക് ഈ ഒരു പേടിയില്ല എന്നുള്ളത് മാനസിക പ്രശ്നമുള്ള ആളുകൾ അപ്പോൾ ഇത് മൊത്തം അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ വേണം ഈ പേടിയെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരു അപകട സ്ഥലത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സാഹചര്യം നേരിടുമ്പോൾ നമ്മൾ ആദ്യം പെട്ടെന്ന് ഫ്രീസായി പോവും ഒന്നി പേടി ചോടും പേടി ചോടാൻ പറ്റിയിട്ടും രക്ഷയില്ല നിങ്ങൾക്ക് അയാളെ തിരിച്ച് അറ്റാക്കിയുള്ള കോ മറ്റേ കോൺഫിഡൻസോ ശക്തിയോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രീസ് ഫ്രീസാവും പെട്ടെന്ന് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആ ഹാർട്ട് ബീറ്റൊക്കെ ഡൗൺ ആയി അന്ന് ഫ്രീസ് ആയിപ്പോ നിങ്ങളുടെ ആ ശരീരമൊക്കെ പെട്ടെന്ന് തണുക്ക് നിങ്ങൾ അറച്ച് എന്നൊക്കെ പറയല്ലോ ഒന്നും ചെയ്യാതെ അറച്ച് നിൽക്കും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചെ ഇപ്പോൾ ഒരു വണ്ടി ഒരാളെ ഇടിക്കാൻ വന്ന് ചില ആളുകൾ പെട്ടെന്ന് മാറി ചാടും ചില ആളുകൾ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ സ്റ്റക്ക് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പോൾ വണ്ടി ഇടിച്ച് കൊല്ലും ആ ഒരു ഫ്രീസ് ഫ്രീസിങ് സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഫ്രീ ഫ്രീസിങ് സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കും നമ്മൾ ഫ്രീസ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫ്രീസ് ആയിട്ട് നമുക്ക് പിന്നീട് അറ്റാക്ക് വന്നാൽ നമുക്ക് വേദന കാണത്തില്ല അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഇപ്പം എക്സാമ്പിൾ നിങ്ങളെ ഒരാൾ വെട്ടിക്കൊല്ലാൻ വേണ്ടി വരികയാണ് വെട്ടോത്തെയും കൊണ്ട് നിങ്ങളിങ്ങനെ ഓടയാണ് അയാൾ പുറകെ വരുകയാണ് നിങ്ങൾ തട്ടി അടിച്ച് വീണു അപ്പോൾ നിങ്ങൾ ഒരാൾ വെട്ടിക്കൊല്ലാൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി നിങ്ങൾ പേടിച്ച് നിങ്ങൾ ഫ്രീസായി ഒന്നും ചെയ്യാൻ വയ്യാതെ ഓടി തള്ളുകയാണ് ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക് ആ സമയത്ത് പേടി തട്ടി അടിച്ച് വീണ് തട്ടിയടിച്ച് വീണ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അയാൾ വെട്ടാൻ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഫ്രീസ് ആയ്യോ എന്നൊന്നും ചെയ്യല്ലേ അപ്പോൾ നിങ്ങൾ അയാൾ അവിടെ ഇട്ട് വെട്ടും ആ വെട്ടുന്ന സമയത്ത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഈ വെട്ട് കൊണ്ട് ഭയങ്കര വേദന എടുക്കുമെന്നാണ് സതീജത്തി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വേദന എടുക്കൂല അത് നമ്മുടെ പ്രത്യേക അതിനെക്കുറിച്ച് അത് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അത് നമ്മുടെ പ്രത്യേക തരത്തിലുള്ള കെമിക്കലുകൾ കാരണമാണ് കെമിക്കലുകളുടെ മാറ്റം കാരണമാണ് നമുക്ക് വേദന എടുക്കാത്ത നിങ്ങളിപ്പോൾ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടില്ല ഈ ഹൈന പോലുള്ള ബ്രൂട്ടൽ ജീവികൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ വൈൽഡ് വൈൽഡ് ഡോഗ് പോലുള്ള ജീവികളൊക്കെ ഈ സീബ്രേനെയൊക്കെ ജീവനോടൊ തിങ്ങി നമ്മൾ നോക്കുമ്പോൾ സീബ്ര ഇങ്ങനെ നിൽക്കും മാനൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പോൾ മാനിൻ്റെ വയറ് കടിച്ച് മുറിച്ച് ഹോളിട്ടിട്ട് മാനിൻ്റെ കുടലും കാലും ഒക്കെ തിന്നുകൊണ്ടിരിക്കും നമ്മൾ നോക്കുമ്പോൾ മാനിന് സീബ്രയ്ക്കൊക്കെ ജീവമുണ്ട് അപ്പോൾ ഒരു ജീവിക്ക് ജീവനുള്ളപ്പോൾ തന്നെ അവർ കടിച്ചു തിങ്ങി അപ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ മാനിന് ഇത്ര മാനിന് വേദന എടുക്കുന്നില്ലേ ആ മാനിന് ജീവനും ഉണ്ട് ഹൈന മാനിൻ്റെ വയറ്റിനകത്ത് തുളയിട്ടിട്ട് അവയവങ്ങളൊക്കെ കടിച്ചു തിങ്ങിയാണ് മാന് കിടന്ന് കീറി വിളിക്കുന്നു ഒന്നുമില്ല ഇല്ല നമ്മളിങ്ങനെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഈ വിഷയം അറിയിട്ടുള്ളൂ അപ്പോൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുള്ള യോ ഇത്ര വേദനയായിരിക്കും ആ ജീവിക്ക് ശരിക്കും പറഞ്ഞാൽ മാനിന് വേദനയില്ല ഈ പേടി വന്ന് നമ്മൾ ഫ്രീസ് ആവുന്ന സമയത്ത് നമുക്ക് വേദനയെടുക്കത്തില്ല നിങ്ങളിപ്പോൾ പേടിച്ച് ഇപ്പോൾ ഒരു പേടി കൊണ്ടിട്ട് നിങ്ങളിപ്പോൾ എന്ത് പറ്റിയാലും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ വെട്ടിൻ്റെ കാര്യം തന്നെ ഫുള്ള് പൂർത്തീകരിക്കാൻ പറ്റിയില്ല നിങ്ങളിപ്പോൾ താഴെ വീണ് ഒരാൾ നിങ്ങൾ തറയിട്ട് വെട്ടുകയാണ് നിങ്ങൾ പേടിച്ചു ഫിലീസ് ആയിരിക്കണം വെട്ടമ്പഴൊക്കെ നിങ്ങൾക്ക് വേദന അറിയത്തില്ല നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടണം അയ്യോ അയ്യോ ഒന്നും ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ വെട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വെട്ടിൻ്റെ വേദന നിങ്ങൾ അറിയേയില്ല വെട്ടിൻ്റെ വേദന അറിയണമെങ്കിൽ അയാൾ നിങ്ങളെ വെട്ടിയിട്ടിട്ട് തിരിച്ചു തിരിച്ച് പോകണം കുറേ കഴിയുമ്പോൾ അയാൾ പോയെന്നുള്ള സമാധാനത്തി വെട്ട് കിട്ടി പോയെന്നുള്ള സമാധാനത്തി നിങ്ങളുടെ ആ ഫ്രീസിങ് ആ പേടി മാറും പേടി മാറുമ്പോൾ എന്തു പറ്റും വേദന തിരിച്ചു വരും അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഒരു ഗുണവും കൂടെ അത് നമ്മൾക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയ കാര്യമാണ് അങ്ങനെയും കൂടെ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ മുമ്പ് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതായത് അങ്ങോട്ട് തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ വേറെ ജാതിയിൽപ്പെട്ട ആണും പെണ്ണും ഒക്കെ കല്യാണം കഴിച്ചെന്നുള്ള പേരിൽ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ മടൽ കല്ല് ഹോക്കി സ്റ്റിക്ക് ക്രിക്കറ്റ് ബാറ്റ് സ്റ്റംബക്കെ വെച്ച് ഒരു ചെറുപ്പക്കാരനാണ് അടിയോടടി അതായത് ചെറുപ്പക്കാരനെ പ്രതികരിക്കുകയാണെന്നും പയ്യ ഇങ്ങനെ തടഞ്ഞു കടന്ന് ഒന്ന് ജയിലിൽ ഒന്ന് ജയിലിൽ നിൽക്കുന്നു പക്ഷേ അയാളെ കല്ലെടുത്ത് എറിയുന്നു തറയിലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അടിക്കുമ്പോഴും ആ ചെറുപ്പക്കാരന് ജീവനുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചെറുപ്പക്കാരനെ ബോഡിയിൽ വേദന എടുക്കുന്നില്ല ചെറുപ്പക്കാരനെ എന്തൊക്കെ അടി അടിച്ചാലും വേദന ആ സമയത്ത് എടുക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രീസിങ് നമ്മൾ പേടിച്ച് ഫ്രീസ് ആവുന്ന സമയത്ത് ഒരു വേദന എടുക്കത്തില്ല അപ്പോൾ അത് പരിണാമപരമായിട്ട് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ആ സമയത്ത് വേദന കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്നും ആലോചിച്ചു നോക്കുകയാണ് നമ്മുടെ കാര്യം പോക്കാണ് നമുക്ക് താങ്ങാൻ പോലും പറ്റൂല അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഈ പേടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതുകൂടെ മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പട്ടാളക്കാർ ഈ സ്പെഷ്യൽ ഓപ്പറേഷൻസിനൊക്കെ പോവുകയുള്ളൂ അപ്പോൾ പോകുന്ന സമയത്ത് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാക്സിമം കോമഡികൾ പറയുക അതായത് വീട്ടുകാരെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഈ വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് ഓർക്കുക അവരെക്കുറിച്ച് സംസാരിക്കും ഇമോഷണൽ ആവാതിരിക്കുക അതായത് നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഓപ്പറേഷന് പോകുമ്പോൾ ആ ഓപ്പറേഷനിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യുക ആ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ വീട്ടുകാരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല മറ്റവൻ്റെ വെടികൊണ്ട് ചാവുകയും ചെയ്യും അപ്പോൾ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന മറ്റൊരു ട്രെയിനിങ് ആണ് നിങ്ങളൊരു ഓപ്പറേഷന് പോകുമ്പോൾ നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കരുത് നെഗറ്റീവ് എന്നും പറയരുത് അതായത് നിങ്ങളുടെ ശ്രദ്ധ മൊത്തം ഓപ്പറേഷനിലായിരിക്കണം അപ്പോൾ ഓപ്പറേഷൻ്റെ ആ ഒരു ഭീകരത ഉണ്ടല്ലോ ഓൾറെഡി അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടി പേടി മാനേജ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർ ആർജിച്ചെടുക്കും രണ്ടാമത്തെ കാര്യം എപ്പോഴും കോമഡി പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ ചില ഓപ്പറേഷൻസ് ചിലപ്പോൾ വിചാരിച്ച ഓരോ നടക്കത്തില്ല അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ ഇടയിൽ കുറച്ച് ട്രാപ്പായിപ്പോയി പട്ടാളക്കാർ അപ്പോൾ ആ സമയത്ത് പേടിച്ച് അയ്യോ നമ്മൾ ട്രാപ്പായാലും ഇനി എന്ത് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം ആ സമയത്തും കോമഡി പറയുക തമാശകൾ പറയുക തമാശകൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിലാക്സേഷൻ ആകും അപ്പോൾ അപ്പം ഇത്ര അപകടം പിടിച്ച സമയത്തും തമാശ പറയുക യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ചു തമാശ പോലെയൊക്കെ പറഞ്ഞിരുന്ന ഞാൻ പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുടുങ്ങി പോകുന്ന സാഹചര്യങ്ങൾ അല്ല അയ്യോ രക്ഷിക്കുന്നതെന്നൊക്കെ പറയാതെ തമാശ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ മൈൻഡ് റിലാക്സ് ആവും നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ദുർബലപ്പെട്ടു പോകത്തില്ല എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ ആ സാഹചര്യത്തെ മാനേജ് ചെയ്തൊക്കെ ശത്രുക്കളെയൊക്കെ അറ്റാക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ പേടിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കേണ്ട അപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പോ നിങ്ങളിപ്പോ ഇപ്പൊ മാർഷൽ ആർട്സ് പഠിച്ച ആളാ ആവട്ടെ ആര് തന്നെ ആവട്ടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മറ്റ് ജീവികളിൽ നിന്ന് പഠിക്കുക ആളെ അല്ലെങ്കി ഇപ്പൊ രാജകുപാല പാമ്പിൻ്റേത് പാമ്പിൻ്റെ പഠിക്കാതെ ഏറ്റവും വലിയ വനമാണ് ലോകത്തിലെ ഏറ്റവും ഡെല്ലിയസ്റ്റ് ആയിട്ടുള്ള വനമുള്ള ഉള്ള പാമ്പാണ് അത് നിങ്ങളുടെ മുമ്പിൽ എത്തിയ നിങ്ങളിപ്പോൾ രാജകുമ്പാലയുടെ ഫ്രണ്ട് ചെന്ന അത് ആദ്യം നിങ്ങളെന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിക്കുന്നത് ഇത്രയും ശക്തിയുള്ള വനമുള്ള ഉള്ള പാമ്പാണ് ആ പാമ്പിന് പേടിച്ചോടേണ്ട ആവശ്യം ആരടാ എൻ്റെ ഒരു കൊത്തിന് നീ തീന്ന് എന്ന് പറഞ്ഞ് ഗുണ്ടായസം കാണിക്കാൻ വന്നില്ലല്ലോ ഇത്രയും പവർഫുൾ വെന ഉള്ള പാമ്പ് പോലും ആദ്യമോടും വേറെ രക്ഷയൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് ഒന്ന് ബൈറ്റ് ചെയ്യുള്ളൂ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെ വെക്കണം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിലിടപെടാനോ ഇപ്പം നമ്മൾ ഓരോരുത്തൻ തെറി വിളിച്ചാലോ എന്തൊക്കെ ചെയ്താലും ഈ രാജവമ്പാലോ അല്ലെങ്കിൽ ബ്ലാക്ക് മാമ്പ പോലുള്ള പവർഫുൾ വെന ഉള്ള പാമ്പുകളെ കണ്ടുപിടിക്കണം നമുക്ക് നമുക്ക് നല്ല ശക്തിയുണ്ട് നമുക്ക് കരുത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ അവനെയൊക്കെ ആ വെപ്പൺ വെച്ചോ അല്ലാതെയൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്ത് അവനെയൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമ്മൾ അതിലോട്ട് പോവാതെ ഈ പാമ്പ് പോകുമ്പോൾ പോലെ അവിടെ നിന്ന് ആ പ്രദേശത്തിനെ പോകാൻ നോക്കണം എന്നിട്ടും അടുത്ത് നമ്മളെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു വരുമ്പോൾ മാത്രം നമ്മുടെ സെൽഫ് ഡിഫെൻസിലോട്ട് പോവുക ഇതാണ് ഒരു ജീവി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ സിനിമയും ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ആദ്യം അങ്ങോട്ട് കയറി ഇടപെടണമെന്നാണ് അങ്ങനെ ഒരു ലോകത്ത് ഒരു ജീവി അങ്ങനെ ചെയ്യാറില്ല എല്ലാവരും എസ്കേപ്പ് ചെയ്യുക എസ്കേപ്പ് ചെയ്തിട്ടും രക്ഷയില്ലെങ്കിൽ മാത്രമേ അറ്റാക്ക് ചെയ്യാവൂ അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഈ യഥാർത്ഥ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ വിചാരിക്കുമ്പോൾ അടിയും പിടിയെന്നും ലോകത്തില്ല അതായത് നിങ്ങൾ വിചാരിക്കുമ്പോഴല്ലേ ഇപ്പോൾ സാധാരണപ്പെട്ട ആളുകളൊക്കെ മനസ്സിൽ വിചാരിക്കും ഇടിയും അടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേര് കയ്യാങ്കളി കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു അതൊക്കെ ഈ സിനിമയിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ വല്ല സാധനമൊക്കെ കാണും വല്ല കമ്പിയാണ് അതൊക്കെ അടുത്ത് അന്മാർ കുത്തിത്തരും അതായത് നിങ്ങളിപ്പോൾ ഒരു തൻ്റെ അടുത്ത് എന്തിനടാന്ന് പറഞ്ഞു ഒരുത്തൻ്റെ ഷട്ട് കയറി പിടിച്ചു ഒരുത്തനെ ഇങ്ങനെ തള്ളി രണ്ടാമത് അവൻ മറ്റേ സാധനം എടുത്തായിരിക്കും പള്ളയെ കുത്തി കയറ്റിത്തരുന്നത് അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഈ കൈ കൊണ്ടുള്ള അടി ഈ ശരിക്കും പറഞ്ഞാൽ അടിക്കയും പിടിക്കുകയെന്നില്ല വല്ല സാധനം എടുത്താൽ മാതിരി കുത്തിക്കയറ്റി തരേ ഒറ്റ ഒരു ബ്ലേഡ് എടുത്തിങ്ങനെ ആക്കി തന്നാൽ പോയെ അപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം അത് മനസ്സിലാക്കണം അല്ല സിനിമയെ കാണും പോലെ ഈ കൈയും കാലും കൊണ്ടുള്ള അടി മാത്രമല്ല അതും കൊണ്ട് വല്ലവൻ്റെ അടുത്തും കളിക്കാൻ പോയാൽ അവന്മാര് ടെർണ്ണു മൈൻഡായിരിക്കും ചില ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മാനസിക പ്രശ്നം കാണും ജന്മനാ പേടിയില്ലാത്ത ഒരു മാനസിക പ്രശ്നമുള്ള ആളുകൾ കാണും അവന്മാർക്ക് പ്രായതും കൂടെ കാണും ചില ആളുകൾക്ക് അപ്പം നിങ്ങൾ എക്സ്പെക്ട് പോലും ചെയ്യൂലേ അവൻ എന്തടാ അയ്യോ ഇവന് പേടിയില്ല അവൻ പ്രായാന്തനാ അങ്ങനെയൊക്കെ ഉള്ള ബ്രൂട്ടാലിറ്റി ഉള്ളവന്മാരുണ്ടാവും അടുത്തൊക്കെ പോയി തന്നെ അടിക്കാൻ പിടിക്കൊന്നും ഇല്ല വല്ല വെറ്റവർത്തി കോടാലി അടുത്ത് നെഞ്ചത്ത് പിടിച്ചില്ല പിടിച്ച് കരിങ്ങല്ലെടുത്ത് അടിച്ചു തരും അല്ലാതെ ഈ കൈ കൊണ്ട് എന്നൊന്നും ചിന്തിക്കരുത് അല്ല ഇങ്ങനെ ഈ അടി അതായത് അടി എന്ന് പറഞ്ഞാൽ കൈയും കാലം കൊണ്ടുള്ള ഉള്ളതാണ് തെറ്റിദ്ധരിച്ച് ഫൈറ്റിനൊക്കെ ചെയ്യുന്ന കുറേ കുത്തുകൊണ്ടവന്മാരെയൊക്കെ എനിക്കറിയാം അപ്പോൾ അന്മാരുടെ അടുത്തൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാമെന്നുള്ളൊരു പയ്യുണ്ടാവും ഈ ഒരു ഓട്ടോക്കാരനുമായിട്ട് ആ ഓട്ടോക്കാരൻ ചെറിയ കലിപ്പ കലിപ്പാണ് അപ്പോൾ അയാളൊക്കെ എനിക്കറിയാം അപ്പോൾ എവൻ അയാളുമായിട്ട് ഭയങ്കര തർക്കം വരുന്നു അപ്പോൾ എന്തോ തർക്കത്തിന് ഭാഗ്യം കൊണ്ട് വേറെ ഒന്നും നടന്നില്ല എന്തോ ഒരു പ്രശ്നത്തിൽ തർക്കം തീരുന്നു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഓട്ടോക്കാരൻ്റെ അടുത്തൊക്കെ തർക്കിക്കുമ്പോൾ ഇവൻ ചിന്തിക്കുന്നത് ഇവൻ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യണവനാണ് അപ്പോൾ ഇവൻ ചിന്തിക്കുന്നത് അയാളെ ഇങ്ങനെ പിടിക്കാം ഷട്ടി പിടിക്കാം ഇടിക്കുക എന്നൊക്കെയാണ് അയാളെ വാട്ടയുടെ സൈഡിലും മറ്റേ ഇത്ര നീളമുള്ള കൂർത്ത കമ്പി അടിച്ചിട്ടുണ്ട് അയാളെ ഇവ ഇങ്ങനെ ചിന്തിക്കും കമ്പി അയാളാ കമ്പിയെടുത്തവൻ്റെ പള്ളയിൽ അല്ലെങ്കിൽ കഴുത്തി എടുത്ത് കുത്തി കൊടുക്കും തീന്ന അപ്പോൾ ഇങ്ങനെ വേണം യഥാർത്ഥ ഫൈറ്റിനെ കാണാൻ അപ്പോൾ ഇതും കൂടെയൊക്കെ ഞാൻ അടിസ്ഥാനം ഒരാട്ട് പറഞ്ഞു തന്നെ ഉള്ളു അപ്പോൾ ഈ സ്പെഷ്യൽ ഫോഴ്സ് പട്ടാളക്കാർ പേടിയില്ലാത്തവരാണ് പട്ടാളക്കാർ പേടിയില്ലാത്തവരാണൊന്നും പറയുമില്ല അവർക്കും പേടിയൊക്കെ ഉണ്ട് അവർ പേടി മാനേജ് ചെയ്യാൻ പഠിച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു പേടി മാനേജ് ചെയ്യാൻ പഠിച്ചു അത്രേ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സി യു